ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ചീത്തവിളിയും കൊലവിളിയും ഒക്കെ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ അധികരിക്കുകയാണ്, സമൂഹത്തിൽ വ്യാപകമായി വർദ്ധിച്ചു വരികയാണ്. പരസ്പരം വേണ്ടാത്ത വാക്കുകൾ പറയുന്നവർ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ആളുകളെ ലഅനത്ത് ചെയ്യുന്നവരാകരുത് നമ്മൾ. ലൈസൽ മുഅ്മിനു ബിത്തഅനി വലല്ലഅനി വലൽഫാഹിശി വലൽബദീഇ. ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനമാണിത്. ഒരു സത്യവിശ്വാസിക്ക് ത്വഅനാകാൻ കഴിയില്ല. ആളുകളെ മുനവെച്ച് സംസാരിക്കുന്നവനാവുക, ത്വഅന ചെയ്ത് സംസാരിക്കുക, ആളുകളെ മുറിപ്പെടുത്തിയുള്ള സംസാരം, മുനവെച്ചുള്ള സംസാരം, പാരവെക്കുക എന്നൊക്കെ പറയും ഞങ്ങളുടെ നാടുകളിൽ. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, ആളുകളോട് സംസാരിക്കുമ്പോ അവരുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരം, അങ്ങനെ ത്വഅന ചെയ്ത് സംസാരിക്കുന്നവനല്ല ഒരു സത്യവിശ്വാസി. അതുപോലെ ശാപവാക്കുകൾ പറയുന്നവനുമല്ല ഒരു സത്യവിശ്വാസി. നീ അങ്ങനെ ആകട്ടെ, നീ തുലഞ്ഞു പോകട്ടടാ, നീ നശിച്ചു പോകട്ടടാ, നീ ഒരു കാലത്തും നന്നാകില്ലടാ. സ്വന്തം മക്കളോട് പറയുന്ന മാതാപിതാക്കളില്ലേ, എത്ര ദൗർഭാഗ്യകരമാണ്. സ്വന്തം മക്കളോട് അവരെന്തെങ്കിലും കുസൃതി കാണിച്ചു എന്നതിന്റെ പേരിൽ, എടാ നീ ഒരു കാലത്തും നന്നാകില്ലെന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉപ്പ, ഒരു കാരണവശാലും നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് നമ്മൾ അങ്ങനെ പറഞ്ഞു പോകരുത്. അറമ്പറ്റുന്ന വർത്തമാനമാണത്. പ്രിയപ്പെട്ട മക്കളെ ശാപവാക്കുകൾ കൊണ്ട് പൊതിയാൻ പാടില്ല. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ലഅനത്ത് ചെയ്യുന്നവനുമല്ല സത്യവിശ്വാസി. ആരെയും ലഅനത്ത് ചെയ്യാൻ പാടില്ല. വലൽഫാഹിശി വലൽബദീഇ. ചീത്ത വാക്കുകൾ പറയുന്നവനല്ല സത്യവിശ്വാസി. ചീത്ത വാക്കുകൾ പറയുന്നവനുമല്ല ഫാഹിഷ് വലൽബദീഇ. അശ്ലീലം പറയാ, മോശപ്പെട്ട വർത്തമാനങ്ങൾ പറയാ. ഇന്നിപ്പോ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മുടെ ചെറുപ്പക്കാരൊക്കെ തമ്മിൽ അഭിസംബോധന രീതി തന്നെ എങ്ങനെയാണ്? മോശപ്പെട്ട വാക്കുകളിലൂടെയാണ് അല്ലെ? വളരെ വൃത്തികെട്ട വാക്കുകളാണ്. അഭിസംബോധന രീതി തന്നെ എങ്ങനെയാണ്? അസ്സലാമു അലൈക്കും എന്നതിന് പകരം, അത് ഫോൺ വിളിച്ചാണെങ്കിലും നേരിട്ട് കാണുകയാണെങ്കിലും, അസ്സലാമു അലൈക്കും എന്നതിന് പകരം പറയുന്ന വാക്കുകൾ മറ്റു പലതുമാണ്. വെറുതെ പറയുകയല്ല, ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വിഡ്ഢികളോട് തർക്കിക്കാൻ നിൽക്കരുത്, വിവരമില്ലാത്തവരോട് സംസാരിച്ച് സമയം കളയരുത്, ആളുകളെ ചീത്ത പറയരുത്, അശ്ലീലം പറയരുത്, മോശമായ വാക്കുകൾ പറയരുത്. അതൊരു മുഅ്മിനിന്റെ സ്വഭാവമല്ല. അല്ലാഹു നമ്മുടെ കൽബിൽ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.